നിങ്ങളുടെ രാമായണ പഠനത്തിന്റെ അക്ഷരത്തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്, രാഹുൽ സാങ്കൃത്യായനന്റെയും ഡി ഡി കോസാംബിയുടെയും ഒക്കെ രാമായണ പഠനങ്ങളെ അവലംബിച്ച് സ്കൂളുകളിലും കോളേജുകളിലും രാമരാവണ യുദ്ധത്തെ ആര്യദ്രാവിഡ സങ്കരമായി കണ്ട ഒരു സമൂഹത്തിന് ഒരു പ്രാവശ്യമെങ്കിലും രാമായണം വായിക്കാതെയാണ് ആ പണ്ഡിതന്മാർ കുറിച്ചുവെച്ചത് എന്ന് വ്യക്തമാകുന്ന ഒരു രംഗം ആഞ്ജനേയനെ ഓർമ്മിക്കുന്നുണ്ട്. സുന്ദരകാണ്ഡത്തിൽ അശോകവനിയിൽ വെച്ച് സീതയോട് ഏത് ഭാഷയിൽ സംസാരിക്കണം? പ്രൗഢ സംസ്കൃതത്തിൽ ഒരു വാക്കുപോലും പിഴവ് വരില്ലാത്ത പണ്ഡിതനായ ആഞ്ജനേയൻ സംസ്കൃതത്തിൽ സംസാരിച്ചാൽ രാവണൻ വേഷം മാറി വന്നതാണെന്ന് സീത ധരിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ രാവണന്റെ ഭാഷ സംസ്കൃതമാണ്, പ്രൗഢ സംസ്കൃതമാണ്. ആര്യഭാഷ ദ്രാവിഡനായ രാവണൻ സംസാരിക്കണം. ആര്യദ്രാവിഡ സങ്കരങ്ങളുടെ പഠനങ്ങൾ നടത്തുന്നവരുടെ ചിന്തയനുസരിച്ച് ഇത്രയും ബാലിശമാണ് നിങ്ങളുടെ പണ്ഡിതന്മാരുടെ പി എച്ച് ഡികളെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതെന്റെ വിഷയമല്ല, എങ്കിലും സന്ദർഭം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം.